Va bene? രമേശിനെ പോലെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ സുനുവിന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. സുരേഷ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിന്റെ ഭർത്താവാണ്. എന്റെ അനുജൻ നിന്റെ അനുജത്തെ വിവാഹം കഴിച്ചാൽ സ്വത്ത് ഭാഗിക്കേണ്ടി വരില്ല, സുഖമായിട്ട് ജീവിക്കാം. എന്നെ സുരേഷിന്റെ ഇഷ്ടം. ഒന്നും പറ്റില്ല, ജോലിയൊന്നും ശീലമില്ലാത്തതുകൊണ്ടല്ല, പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടാ. യോജിക്കാത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ അങ്ങനെയാ. ഇത് എവിടെ നിന്ന് കിട്ടി? സ്വാമിനാഥൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചെടുത്തതാ. ചേരാത്ത ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഈ പണിയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ എന്റെ കുട്ടമ്പിള്ളേ? സ്വാമിനാഥൻ ഞങ്ങളുടെ തോട്ടത്തിൽ പണിയെടുക്കാന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സല്ലേ? ഡാഡിക്കും തോട്ടത്തിൽ പണിയെടുക്കുന്നതാ ഇഷ്ടം. ഇതിനൊക്കെ എപ്പോഴാ സമയം കിട്ടുന്നത്? ക്ലോത്ത് മില്ലിൽ പോണം, അലൂമിനിയം ഇൻഡസ്ട്രീസിൽ പോണം, ഒന്നും പറയണ്ട. വേറെ എന്തൊക്കെ ഫാക്ടറി ഉണ്ട്? ഒരു ഗ്ലാസ് ഫാക്ടറിയും ഒരു കോപ്പർ സൾഫേറ്റ് ഫാക്ടറിയും. ആകെ നാല് ഫാക്ടറി. രണ്ട് ഫാക്ടറി വലിയ മരുമകന്, രണ്ട് ഫാക്ടറി ചെറിയ മരുമകന്. എന്താ ആലോചിക്കുന്നത്? എത്ര മനോഹരമായ സ്ഥലം. നിങ്ങൾ എന്താ ഇവിടെ താമസിക്കാത്തേ? കൊള്ള, ഡാഡി അല്ലേ ആള്. തോന്നുമ്പോ തോന്നുമ്പോ ഓരോ കെട്ടിടങ്ങൾ പണി. എറണാകുളത്ത് തന്നെ നാല് കെട്ടിടങ്ങളുണ്ട്. എന്നാലും ഡാഡി ആദ്യം പണിത കെട്ടിടത്തിൽ നിന്നും ഒരിടത്തും പോയില്ല. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ. മൂന്നെണ്ണം മൂത്ത മരുമകന്, മൂന്നെണ്ണം ഇളയ മരുമകന്. എന്താ വീണ്ടും ആലോചിക്കുന്നത്? അല്ല, ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്തൂടെ? കൃഷിസ്ഥലവും വയലും എസ്റ്റേറ്റും എല്ലാം കൂടി 800 ഏക്കർ ഉണ്ട്. എല്ലായിടത്തും ആര് കൃഷി ചെയ്യാനാ? 400 ഏക്കർ മൂത്ത മരുമകന്, 400 ഏക്കർ ഇളയ മരുമകൻ. ഈ 40 ഏക്കറാണ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നത്. 10 ആനകളെ തളയ്ക്കണ്ടേ? ഈ 10 ആനകളും നിങ്ങളുടെതാണോ? ആ, 9 ആനയും ഒരു കുട്ടിയാനയും. 4.5 ആന മൂത്ത മരുമകന്, 5 ആന ഇളയ മരുമകന്. പക്ഷേ വലിയ ആനകളെല്ലാം കുഴപ്പക്കാരാ. 2-3 പേരെ വീതം കൊന്നിട്ടുണ്ട്. അയ്യോ, എങ്കിൽ ഇളയ മരുമകൻ ആനകളെ വേണ്ട. ഇവനെയൊക്കെ വിറ്റ് കാശാക്കണം. ഇതാർക്കാ? ഡാഡിക്ക്. ഞാൻ കൊണ്ട് കൊടുക്കാം. വേണ്ട, ഞാൻ കൊണ്ട് കൊടുക്കാം. ആണുങ്ങളാണോ ഇതൊക്കെ ചെയ്യുന്നത്? സ്വന്തം പ്രയത്നം കൊണ്ട് വലിയവനായ മനുഷ്യന് വേണ്ടി എന്ത് സേവനം ചെയ്താലും അതൊരു അന്തസ്സല്ലേ? അങ്ങനെ ഗ്ലൂക്കോസ് അധികം കൊടുക്കാതെ സ്വാമിനാഥ, അവന് ഈയടിയായി മല ബന്ധമുണ്ട്. ഇനിയുമ കൊടുത്താൽ ശരിയാവും. മക്കളെ, അവനെ വിളിച്ചോ. പറഞ്ഞാലൊന്നും മക്കളെ. എന്തിനാ മോനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. സ്വാമിനാഥ മുതലാളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ ഞാൻ എന്റെ ഡാഡിയെ കുറിച്ച് ഓർത്തു. ഞാൻ പോട്ടെ, പൂജയ്ക്ക് സമയമായി. രാവിലെയും വൈകുന്നേരവും പൂജയോ? അതെ, തണുപ്പ് പറയുന്ന രാവിലെ എഴുന്നേക്കാൻ വൈകി. വീട്ടിലാണെങ്കിൽ 4:30 എഴുന്നിട്ട് അമ്പലത്തിൽ പോകും. വെരി ഗുഡ്, പോയിക്കോളൂ, പോയി പ്രാർത്ഥിക്കും. എത്ര നല്ല പയ്യൻ ഗോപി, അറവാറ്റിൽ പിറന്നവനാണ്. ഓം വിഘ്നേശ്വരായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഈ തുണിയൊക്കെ ഇലക്കി തേച്ച് ഇന്നലെ വന്ന് സാറിന്റെ മുറിയിൽ കൊണ്ടുവച്ചേക്ക്.
ഞാൻ സുനന്ദ, ഞാൻ സുനന്ദ, സുനന്ദ എനിക്ക് എഗ്രീറ്റ്. രമേശ് പഠിത്തം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അവനെ കൊണ്ട് സുനുവിനെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. നല്ല ഐഡിയയാണ്. പക്ഷേ അവളുടെ അഭിപ്രായം കൂടി അറിയണ്ടേ? അവളുടെ അഭിപ്രായം എന്തിനാ? നമുക്കതൊന്ന് ഫിക്സ് ചെയ്യാം. നോ 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 നോ, മൈചൈൽഡ്, നിന്റെ വിവാഹ കാര്യം ഞാൻ നിനക്ക് വിട്ടുതന്നു. അതുപോലെ അവളുടെ ലൈഫ് പാർട്ട്ണർ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് നൽകുന്നു. ഡോക്ടർ അങ്ങ് നിനക്കെടുത്താ ഒന്ന് പോകുന്നുണ്ടോ? ഒന്ന് പോയേ. വയസ്സിനല്ലേ, അധികം വഴക്ക് പറയരുത്. എന്താ ഡാഡി പതിവില്ലാതെ ഒരു വട്ടമേശ സമ്മേളനം? നിന്നെ ഒരു വട്ടത്തിലാക്കാനുള്ള പണി ആലോചിക്കുക. നിന്നെ മാത്രമല്ല, നിന്നെയും രമേശിനെയും. രമേശും ഞാനും തമ്മിൽ എന്താ ബന്ധം? ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ നിങ്ങളുടെ വിവാഹക്കാര്യം ചർച്ച ചെയ്യായിരുന്നു. അയ്യോ അച്ഛ, അത് അത് അതെനിക്ക് വേണ്ട. രമേശിന് എന്താ ഒരു കുറവ്? പഠിപ്പില്ലേ, സുന്ദരനല്ലേ, പണമില്ലേ, അന്തസ്സുള്ള തറവാട്ടിന്റെ പയ്യനല്ലേ. തറവാടും പഠിപ്പും ഒരു പ്രശ്നമാണ്, പണവും സൗന്ദര്യവും അതെനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് എന്റെ ചിന്താഗതിയുമായി യോജിക്കുന്ന കഠിനാധ്വാനിയായ ഒരാളെയാണ്, എന്റെ സ്വത്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ. രമേശിന് ആ ക്വാളിറ്റീസ് ഒന്നുമില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് നന്ദ. ഗുഡ് മോർണിംഗ്. ഇരിക്കു ഗോപി. താങ്ക്സ്. ഓ സോറി. കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്ത് ഞാൻ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ശല്യം ഉണ്ടോ? എന്ത് ശല്യം? ഇരിക്കൂ. വേണ്ട, ഞാൻ ഒന്നോളാം. ഞാൻ സാറിന്റെ ഉടുപ്പലായി കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരാമെന്നതാ. ഞാൻ പോട്ടെ. ചായ കുടിച്ചിട്ട് പോവാം. താങ്ക്സ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ കൊണ്ടേ എന്നെ വിവാഹം കഴിപ്പിക്കുമെന്ന് ഡാഡി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. അതിനെ എനിക്കിഷ്ടം ഇദ്ദേഹത്തെയാണ്. What's the problem? There is a job for you. $5,000. $10,000. Okay. Okay, agree.
മനസ്സിലായില്ലേ? ജോത്സ്യത്തെ ആർക്കും വിശ്വാസമില്ലല്ലോ, കണ്ടില്ലേ? നിന്റെ എട്ടാം ഭാഗവാദി ഇപ്പൊ ലഗ്നത്തിലെ, നീ ഇതും പറയും അപ്പുറവും പറയും. എന്നോട് ജോത്സ്യം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. എന്റെ ജോത്സ്യത്തിന്റെ രഹസ്യമാടി നിന്റെ ഈ തടി. നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടു വരുമ്പോ നിന്നെ സൂപ്പിന് പോലും കൊള്ളാത്തില്ലായിരുന്നു. അടിച്ചു വീലായി വന്നിട്ട് അതിനോട് പറഞ്ഞല്ലോ. വീലല്ല പിമ്പിരിയാകും, പറ്റുമെങ്കിൽ പാമ്പാകും. ഇന്നെന്താ കൂടും കുടുക്കായിട്ട് നേരത്തെ ഇങ്ങോട്ട് പോന്നത്? എടി ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാടി. ഈ തോമസ് കുട്ടി, അതായത് ജോത്സ്യൻ മധുരൈ സുന്ദരപാണ്ഡ്യം പ്രവചിച്ച മാധുരി, കന്യകമൂലം കനകലബ്ധി. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഗോപിക്കുട്ടൻ അയാളെ കല്യാണം നടന്നു, പെണ്ണ് കോടീശ്വരി. എങ്ങനെയുണ്ടല്ലേ പെണ്ണും പിള്ള? ഇത്രയും രൂപയോ? നിങ്ങൾ പറഞ്ഞതുപോലെ നടന്നു. അപ്പൊ നിങ്ങൾക്ക് ജോത്സ്യം ഒക്കെ അറിയാമോ? എടി എന്റെ അപ്പച്ചൻ കപ്പിയായി, നിന്റെ അപ്പച്ചൻ വെറും പിരിസന്ധി. എത്രയായാലും നിന്റെ അപ്പച്ചനെക്കാളും വിളഞ്ഞ പുള്ളിയ എന്റെ അപ്പച്ചൻ. ആ നീ ഒന്ന് തത്തക്ക് ഡിന്നർ. ആ എന്നിട്ടേ നീ
ആലീസേ, ആലീസേ, എന്തോ ഇന്ന് കുജം മാറുന്ന ദിവസമാ. സന്താനലബ്ധിക്ക് പറ്റിയ സമയം. ഇന്ന് ഏകാദശിയല്ലേ? മക്കളെ പീലിപ്പോസേ, മക്കളെ പീലിപ്പോസേ, ആ മോനരി കേട്ട് ബീഡി വാങ്ങിക്കൊണ്ടു വാ. അങ്ങ് മുക്കിലെ കടയിൽ പോണേ. സ്വാമിനാഥ മേനോന്റെ രണ്ടാമത്തെ മരുമകന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ജോലിക്കാരാരുമില്ലേ? സോറി, ഇതൊക്കെ ഒരു ഭാര്യയുടെ കടമയല്ലേ. ഇതാ കാപ്പി കുടിക്കും. എനിക്ക് കാപ്പി കൊണ്ടുതരാൻ ആശ. ആ സുരേഷിന് കാപ്പി കൊണ്ട കൊടുക്കാൻ യൂണിഫോം ഇട്ട ജോലിക്കാരൻ. അവൻ എന്റെ മൈൻഡിയാണ് ഇപ്പൊ ഇതിലൂടെ കടന്നു പോയത്. അവനോട് ഞാൻ പറഞ്ഞേര് അവനെ ഞാൻ ഫെരിച്ചു വിട്ടിരിക്കുന്നു. കുട്ടേട്ടൻ പറയുന്നത് കേട്ടാൽ അയാൾ നമ്മുടെ ജോലിക്കാരനാണെന്നേ തോന്നും. അയാൾ ഇവിടുത്തെ ജോലിക്കാരനല്ലേ? അയാൾ ഇവിടുത്തെ ജോലിക്കാരനാണ്. പക്ഷേ ഡാഡിയാണ് ശമ്പളം കൊടുക്കുന്നത്. അതായത് ഡാഡിയുടെ ജോലിക്കാരൻ. അയാളെ പിരിച്ചുവിടാൻ നമുക്ക് അവകാശമില്ല. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അയാളോട് പറഞ്ഞത് കുട്ടേട്ടന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടെന്ന്. ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ഭർത്താവ് സ്ത്രീയുടെ അന്തസ് നഷ്ടപ്പെടുത്തുകയുള്ളൂ. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിന്റെ വീടാണ് സ്വർഗം. ആശാൻ എന്തോന്നായി പറഞ്ഞോണ്ട് വരുന്നേ?
നമുക്ക് ഇന്ന് ഇന്ന് കുട്ടിയേട്ടന്റെ വീട്ടിലേക്ക് പോകാം. അയ്യോ, അവിടെ ഒരു സൗകര്യവും ഇല്ലെന്നേ. അതാണെങ്കിൽ ചേട്ടന്റെ മുതലാളിയുടെ വക ഒരു വീടാ. ഞങ്ങൾ ഇങ്ങനെ മുതലാളിയുടെ അവതാരത്തിൽ കഴിഞ്ഞു പോണെന്ന് മാത്രം, അവിടെ ശരിയാവില്ല. കുട്ടിയേട്ടന്റെ കൊച്ചു വീടാണ് എന്റെ സങ്കല്പങ്ങളിലെ കൊട്ടാരം. കാപ്പി കുടിക്കൂ. നിക്കു സുപ്രഭേ, ഈ നന്ദുവിന് എന്ത് പറ്റി? എന്ത് പറ്റി? നിങ്ങളെ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് അവൾക്ക് എന്റെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് എന്ത് ചെയ്യാനാ? എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിങ്ങൾ അവളുടെ ഭർത്താവല്ലേ, കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. പന്ത്രണ്ട് മുതൽ ഒന്നര വരെ രാഘവല്ല, അതിന് മുൻപേ പുറപ്പെടണം. ഞാനൊരു കാര്യം പറ. ആ പെട്ടിയുടെ അവിടെ എനിക്ക് ആശാനോടൊരു കാര്യം പറയാനുണ്ട്. ആശാൻ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ചു വളർന്ന ഒരു പെണ്ണാണ്. ഞങ്ങൾ സാധാരണക്കാര. ഒരു കൊച്ചു വീട്, ചെറിയ വരുമാനം, അതിലേറെ പ്രശ്നങ്ങൾ. ഈ വീട്ടിലൊക്കെ വളർന്ന പെണ്ണിന് അവിടവുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാണ് ആശാനെ. ഭർത്താവിന്റെ പരിതസ്ഥിതികളുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു സ്ത്രീക്കും ഒരു നല്ല ഭാര്യയാകാൻ കഴിയുകയില്ല. കുട്ടേട്ടന്റെ വീടുമായി പെട്ടെന്ന് എനിക്ക് ഇണങ്ങിച്ചേരാൻ കഴിയും. അറിയില്ലാത്തത് ഞാൻ ചേട്ടത്തോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. വേഗം പുറപ്പെടൂ. ഐഡിയ അങ്കിൽ നന്ദു പോകാൻ തുടങ്ങുന്നു. കുട്ടിക്കാലം മുതലേ സ്വന്തം കാലിൽ നിൽക്കാനാണ് അവൾക്ക് താല്പര്യം. എന്റെ ഭാര്യയും എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്നവളാണ്. അമ്മയെപ്പോലെ സുനുവും എല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് അഭിമാനം തോന്നുന്നു. അതെ, ആര് പറഞ്ഞു? സുനന്ദ പറഞ്ഞു. ഗോപിക്ക് ഭാര്യ വീട്ടിലെ സമ്പാദ്യമോ പണമോ സ്വത്തോ ഒന്നും മോഹമില്ലെന്ന്. സ്വയം അധ്വാനിച്ച് സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഗോപിയെന്ന്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യൂ. പോയി വരുമ്പോ അമ്മയില്ലാതെ വളർന്ന കുഞ്ഞാണ് എന്റെ സുനു. ഇനി അവൾക്കെല്ലാം ഗോപിയാണ്. കൊട്ടാരം തന്നെ സന്തോഷമായല്ലോ. ഇറങ്ങണം. എന്താ എന്താ ണോ രാജു? വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലേ. അങ്ങനെ ആ കുളമായി എന്ത് ചെയ്യാൻ? ചെല്ലു, പോയി റെസ്റ്റ് കഷ്ടപ്പെടുത്താൻ ഈ ചെറിയ വീട്ടിലേക്ക് വരണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. പക്ഷെ കേൾക്കണ്ടേ, അതിനെന്താ ഒരു തെറ്റ്? ഇത് അവളുടെ വീടല്ലേ? ശരിയാണ്, എന്നാലും
ഒരു ജോലിയില്ലാതെ ഞാൻ ഇത്രയും നാളെ ചേട്ടനെ ശല്യപ്പെടും. ഇനി ഒരാളെ കൂടെ വിളിച്ചോണ്ട് വരുക എന്ന് വെച്ചാൽ ശരിയാണ്. വേണമെങ്കിൽ ഞാനും കൂടെ പൊക്കോളാം. അല്ല, ചേട്ടനെ ശല്യപ്പെടുത്താതിരിക്കാനാ. ചേട്ടൻ പറഞ്ഞ അവൾ അനുസരിക്കും. ഒന്ന് പറ ചേട്ടാ, കുടുംബത്തെ മഹാലക്ഷ്മിയെ പോലെ കയറി വന്നൊരു പെൺകുട്ടിയോട് പോകാൻ ഞാൻ പറയില്ല. ആയിരിക്കോ, തെറ്റുവരികാനുള്ള കഴിവ് അതിന്റെ എല്ലാം എഴുതാൻ വരട്ടെ. തെറ്റുവരികാനുള്ള കഴിവ് എല്ലാ ജീവജാലങ്ങളിലും പ്രകൃതി അപാരമായ അളവിൽ നൽകിയിട്ടുണ്ട്. ആനയുടെ കാര്യമെടുത്താലും ഇത് തന്നെയാണ് ഫലം. അവന്റെ ഒരു പാഠപുസ്തകം. വേണ്ട, വേറെ നോക്കാം. പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. ആ, അത് കൊള്ളാം. എഴുതിക്കും. നല്ല പെൺകുട്ടി, പല്ലി വീട് ജനിച്ചു വളർന്നാണെന്ന് യാതൊരു ഭാവം അവൾക്കില്ല. പുതുതായിട്ട് വന്ന പെൺകുട്ടിയാ, എല്ലാ ജോലിയും അവളെ കൊണ്ട് ചെയ്യിക്കും. ഞാൻ ആവുന്നത് പറഞ്ഞു നോക്കി, കേക്കണ്ടേ? വരൂ, ചോറുളമ്പി. അവനിപ്പോ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഉള്ള ചക്കയപ്പ് മുഴുവൻ തിന്നതേ ഉള്ളൂ. നിനക്ക് വിശക്കുന്നുണ്ടോ? ചെറുക്കന്റെ പാത്രത്തിൽ തന്നെ വിളമ്പ് വെച്ചിരിക്ക. നിന്റെ ഒരു ആഹാരം കൊടുപ്പ് കാരണം എന്റെ മോൻ അങ്ങ് ക്ഷീണിച്ചു. എന്താ കഴിച്ചാ മോനെ? ആ, ആപ്ലിക്കേഷൻ ഒക്കെ അയക്കാൻ തുടങ്ങിയെന്ന് കേട്ടു. അപ്പോ നന്നായി തന്നെ തീരുമാനിച്ചു അല്ലേ? നോക്കൂ, ഇതെല്ലാം സുനന്ദ ഉണ്ടാക്കിയതാ. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ആശാനെ കാണുമ്പോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നുന്നു. ആശ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. ജോലി ചെയ്താൽ ക്ഷീണിക്കും, ജോലി ചെയ്താലല്ലേ ജീവിക്കാൻ പറ്റൂ. സമ്പന്നമായ ഒരു ലോകത്ത് ആർഭാടമായി ജീവിച്ച തനിക്ക് ഈ നരകത്തിൽ എന്ത് ജീവിതമാണുള്ളത്? കുട്ടേട്ടന്റെ ഭാര്യയാണ് ഞാൻ. കുട്ടേട്ടന്റെ ലോകത്ത് ജീവിക്കാൻ കൊതിച്ചു വന്നോളാ. എനിക്ക് ആശാന്റെ ഫിലോസഫി ഒന്നും കേക്കണ്ട. നമ്മൾ നാളെ തന്നെ അങ്ങോട്ട് പോകുന്നു. പൂപോലെ ഇരുന്ന കയ്യാ, എന്തുമാത്രം വൃത്തികേടായി നോക്കിയേ. സാരമില്ല, ആഹാരം കഴിക്കൂ. ഇതാ. എന്താ ആലോചിക്കുന്നത്? കഴിക്കൂ. വിൽപത്രത്തിന്റെ കാര്യം നീ നിന്റെ അച്ഛനോട് സംസാരിച്ചോ? വിൽപത്രത്തിന്റെ കാര്യത്തിൽ ഇത്ര ധൃതി ഉണ്ടാ? ധൃതി ഉണ്ട് പ്രഭേ, കഴിയുന്നതും വേഗം എല്ലാം നടക്കണം. ഗോപി ഗോപി സ്വത്തിലൊന്നും വലിയ നോട്ടമുള്ള ആളല്ല. അത് ശരിയായിരിക്കാം, പക്ഷേ മനുഷ്യന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാനൊക്കില്ല. ഗോപിയുടെ തലയിൽ വല്ലതും വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വേണം സുരേഷ്. യെസ്, നീ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഓക്കേ. ഇത്രയും നല്ലൊരു അമ്മാവനെ കിട്ടിയ നിന്റെ ഭാഗ്യമാണ് ഗോപി. മഹാലക്ഷ്മി പോലൊരു ഭാര്യയും. നേർച്ചയായി അവൾ ഇന്ന് മുതൽ വ്രതം എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഭർത്താവിന് ജോലി കിട്ടാൻ വേണ്ടി. നിനക്കൊരു ജോലി കിട്ടുന്നത് വരെ അവൾ ഒരു നേരമേ ആഹാരം കഴിക്കൂ.
എഴുന്നേറ്റ് ഞാൻ അമ്പലത്തിൽ പോവും, പൂജ നടത്തും. ചേട്ടാ എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാൻ എഴുന്നേൽക്കൂ. രാമകൃഷ്ണ വാസുദേവ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമകൃഷ്ണ വാസുദേവ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമകൃഷ്ണ വാസുദേവ മുകുന്ദ രാമ പാഹി മാം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പ്രസാദം തൊട്ടിട്ട് പോകും. ഞാനെല്ലാം ശ്രദ്ധിച്ചു, ചേട്ടന് പൂജയിലൊന്നും ഒരു ശ്രദ്ധയും ഇല്ലായിരുന്നു. ഓ, പ്രാർത്ഥിച്ചിട്ട് എന്നാ കളിക്കാനാ? ദൈവദോഷം പറയരുത്, ചേട്ടന്റെ ഭക്തിയല്ലേ എങ്ങോട്ട് പോയി? പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇതുവരെ ഒരു ജോലി കിട്ടില്ലല്ലോ. മനസ്സ് തുറന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചാൽ അർഹിക്കുന്നതാണെങ്കിൽ അതെന്തായാലും ദൈവം തരും. തീർച്ചയാണോ? പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവമേ, ഗുരുവായൂരപ്പ, ഈ പെണ്ണിന് സ്വന്തം തന്തയുടെ വീട്ടിൽ പോയി നിൽക്കാനുള്ള ബുദ്ധി തോന്നിക്കണേ ഭഗവാനെ. ഗുരുവായൂരപ്പ, ഇതാ നിങ്ങൾക്കൊരു വിരുന്നുകാരനുണ്ട്. അങ്കിളിന് 100 ആയസാ. ഞാനിപ്പൊ അങ്കിളിന്റെ വരെ മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ. മോളെ സുഖമാണ്? സുനുവിന് വീട്ടു ജോലികളൊന്നും അറിയില്ല, എല്ലാം രാധിക പഠിപ്പിക്കണം. വീട്ടുജോലിയൊന്നും അറിയില്ലെന്നോ? സുനന്ദയെ പോലും മിടുക്കിയായ ഒരു പെൺകുട്ടി ഈ പ്രദേശത്തുണ്ടാവില്ല. ഞാനും കൂടെ ഇവിടെ ഒന്ന് താമസിക്കേണ്ടി. രുചിയുള്ള ആഹാരവും മനസമാധാനവും കിട്ടുമല്ലോ, അല്ലേ ഗോപി? അതെ അതെ. ഞാൻ വന്നത് കോട്ടയത്ത് നമ്മുടെ ഫാക്ടറിയിലെ പ്രോഡക്റ്റിന് വേൾഡ് മാർക്കറ്റിൽ 1st സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ ടെക്നീഷ്യൻസിനെയും വിളിച്ച് ഡിന്നർ കൊടുക്കുന്നു. ഗോപിയും ഗുരുവും വരണം. മിസ്റ്റർ വിശ്വനാഥ് നായർ എവിടെ? കടയിലോട്ട് പോയിരിക്കുക. വിശ്വനാഥ് നായരോടും വരാൻ പറയണം.